മയമായി തുടങ്ങി. ഇപ്പോ ഇത്രയും ദിവസം രാവിലെയൊക്കെ നല്ല മഞ്ഞായിരുന്നു. മഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഉച്ച ആവാറാകുമ്പോഴേക്ക് ഇത്തിരി വെയിലൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പക്ഷെ നല്ല ഹോട്ടായി വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ചൂട് സമയം ആകതായി തുടങ്ങി. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അശാന്തിയുടെ വേനലിലെ കുളിര് എന്നാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ പേര്. എഴുതിയ ലേഖകൻ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ പേരെന്താണ്? സി രാധാകൃഷ്ണൻ ആണ് ഇത് എഴുതിയത്. സി രാധാകൃഷ്ണൻ. അദ്ദേഹം ജനിച്ചത് തിരൂരിലെ മലപ്പുറത്താണ് ജനിച്ചത്. എഡിറ്റർ ആയിരുന്നു. MSc വിദ്യാഭ്യാസം നേടിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു എഡിറ്റർ ആയിരുന്നു. സയൻസ് ടുഡേയുടെ വീക്ഷണം, ഭാഷാ പോഷണി, SPCS ഡയറക്ടർ, പൂനെയിൽ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞൻ എന്നീ നിലകളിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നിഴൽപ്പാടുകൾ, അമൃതം, സ്പന്ദമാവിനികളെ നന്ദി തുടങ്ങിയ കൃതികളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഒറ്റയാനലറുന്നു എന്നത് അദ്ദേഹത്തിന്റെ ഒരു കവിതാ സമാഹാരമാണ്. അദ്ദേഹത്തിന്റെ ബഹിരാകാശത്തിലേക്ക് തുടങ്ങിയ വിവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സ്പന്ദമാവിനികളെ നന്ദി, മുമ്പേ പറക്കുന്ന പക്ഷികൾ എന്നിവയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും, നിഴൽപ്പാടുകൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പാഠഭാഗത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പൊ കിണറുകളും കുളങ്ങളും ഒക്കെ വറ്റി വരളുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത് അല്ലെ. വരൾച്ച വന്നാൽ രൂക്ഷമായ വരൾച്ചയും വെള്ളപ്പൊക്കം, മഴ പെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ശക്തമായ രീതിയിൽ മഴ പെയ്യാനും തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ലെ. അതായത് കാലം തെറ്റി വരുന്ന മഴയും അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രകൃതിയിലെ വിഭവങ്ങളൊക്കെ അതിനനുസരിച്ച് പലതും നഷ്ടപ്പെടുന്നു അല്ലെ, പലതും വേണ്ട വിധത്തിൽ നമുക്ക് ലഭ്യമാകാതെ വരുന്നു. അതുപോലെ തന്നെ ജലസ്രോതസ്സുകൾ പലതും മൂടപ്പെട്ട് കഴിഞ്ഞപ്പോ നമുക്ക് ജലത്തിന് ഒഴുകി പോവാൻ വേണ്ട വിധത്തിലുള്ള സൗകര്യമില്ലാതെ വരുന്നു അല്ലെ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ തന്നെയാണ്, മനുഷ്യർ തന്നെയാണ് ഇതിനൊക്കെ കാരണഹേതുവായി ഭവിച്ചിട്ടുള്ളത് അല്ലെ. നമ്മൾ തന്നെയാണ് മനുഷ്യരുടെ അശ്രദ്ധ, മനുഷ്യരുടെ അതിജീവനത്തിന് വേണ്ടി എന്തും ചെയ്യാനായിട്ടുള്ള മനുഷ്യന്റെ ആ ത്വര കൊണ്ടാണ് ഭൂമിക്ക് ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നത് അല്ലെ. അതെ, അതായത് നമുക്കൊരു ചിന്താഗതി ഉണ്ട്, പാലത്തിനടുത്ത് എത്തുമ്പോൾ പാലം എങ്ങനെ കടക്കാന്ന് ആലോചിക്കാം, അതുവരെ ആലോചിക്കില്ല. അതായത് കാര്യത്തോട് അടുക്കുന്നത് വരെ നമുക്കറിയാം നമുക്ക് ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വർക്കുകൾ വരുന്നുണ്ട്. അത് മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ നമ്മളത് കണ്ടില്ല എന്ന് നടിക്കും. ആ സമയമാവട്ടെ, അപ്പൊ ചെയ്യണം എന്നുള്ളൊരു മനോഭാവമാണ് നമുക്ക് പലർക്കും അല്ലെ. നിങ്ങളായാലും ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോ നിങ്ങൾ എന്താ ചിന്തിക്കുക, സമയമാവട്ടെ അപ്പോഴേക്കും മിസ് തര കൂട്ടിട്ടൊന്നും കാര്യമില്ല, ഞങ്ങള് സമയമായാലേ ചെയ്യുള്ളൂ അല്ലെ. ആ ലാസ്റ്റ് മൊമെന്റിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്ന ഒരവസ്ഥ. അപ്പൊ സമയമാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് ആ സമയത്ത് ചെയ്യാൻ തുടങ്ങുമ്പോ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് എത്തിച്ചു ചേർക്കാൻ നമുക്ക്, അല്ലെങ്കിൽ ചെയ്ത് തീർക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ ലൈഫിലായാലും നമ്മൾ സമയമാകട്ടെ എന്ന് വിചാരിച്ച് നമ്മളെല്ലാതെ ലേഖ ചെയ്തു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ്. നമുക്ക് ഒരിക്കലും ആ ഒരു സമയമാകുമ്പോൾ അത് ചെയ്ത് തീർക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തെങ്കിലും തിരക്കുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന കേടുപാടുകൾ ഒരിക്കലും തീർക്കാൻ സാധിക്കുന്നതല്ല കേട്ടോ. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഇന്നത്തെ ലോകത്തിന്റെ, മനസ്സിലായി? അപ്പൊ അത് മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവ് നമുക്ക് വേണം, നമ്മളത് ആർജിച്ചെടുക്കണം. ഒരാൾക്ക് ഒരു കഴിവും ദൈവം അനുഗ്രഹിച്ച് നൽകുന്ന കഴിവുകളുണ്ട്, അതായാലും നമ്മൾ സ്വയം അതിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കാതെ ഒരിക്കലും നമ്മുടെ കഴിവുകൾ വികസിക്കില്ല അല്ലെ. എനിക്കറിയില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ കഴിവുകൾ വികസിക്കോ? ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മളതിനെ ആർജിച്ചെടുക്കണം, നമ്മൾ നേടണം നമുക്ക് വേണ്ടി അല്ലെ, നമ്മളതിനെ പ്രാക്ടീസ് ചെയ്യണം, അതാണ് വേണ്ടത്. ഒരു ജീവി എന്ന നിലയ്ക്ക് മനുഷ്യൻ ഉൾപ്പെടെ, ഏകകോശ ജീവി ഉൾപ്പെടെ, മനുഷ്യൻ ഉൾപ്പെടെ എല്ലാ ജീവികളും അവരുടെ ഇഷ്ടത്തിന് പ്രകൃതിയെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അല്ലാണ്ട് പ്രകൃതി മറ്റുള്ളവരുടെ ഇഷ്ടത്തിന്, ഓരോ ജീവികളുടെ ഇഷ്ടത്തിന് പ്രകൃതി പ്രകൃതിയിൽ സന്തുലിതാവസ്ഥ നിലനിർത്തിയാലും മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത്. ഓക്കെ, ഓരോ ജീവികളും എന്താ പറയുക, ഒരു ചെങ്ങല പോലെയാണ്. ഓരോ ജീവികളും പരസ്പരം കണക്റ്റഡ് ആണ്. ഓരോ ജീവികൾ പുറന്തള്ളപ്പെടുന്നത് ചിലപ്പോൾ മറ്റുള്ള ജീവിക്ക് അത് പ്രയോജനകരമായ കാര്യങ്ങളായിരിക്കും.
അതൊരിക്കലും നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ നമ്മളുടെ സുഖം നമ്മളുടെ സന്തോഷം മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരു ജീവി വിഭാഗമാണ് മനുഷ്യൻ. പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളെയും ക്ലോണിങ്ങിലൂടെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറികളിലൂടെ അങ്ങനെയുള്ള മാറ്റങ്ങളിലൂടെ ഭൂമിയെ തന്നെ എയർ കണ്ടീഷൻ ചെയ്ത് തീർക്കാമെന്നുള്ള മനുഷ്യന്റെ ഒരു അഹങ്കാര ചിന്തയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാൻ കഴിയുന്നത് കേട്ടോ. അതായത് ഭൂമിയെ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി തീർക്കാം. ചൂടായിക്കോട്ടെ, അങ്ങനെ എന്താ, നമുക്ക് എ സി വെച്ചാൽ മതിയോ? എവിടെ വയ്ക്കാൻ പറ്റും? നമ്മളുടെ വീട്ടിൽ നമ്മളുടെ റൂമിൽ വയ്ക്കാൻ പറ്റും. അല്ലാതെ ഭൂമിക്ക് ഒരു കുട നൽകുവോ അല്ലെങ്കിൽ ഭൂമിക്ക് തണൽ നൽകുവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്ക് മുഴുവൻ എയർ കണ്ടീഷൻ വെച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന ചരാചരങ്ങളിൽ പലതിനും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാം ക്ലോണിങ്ങിലൂടെ നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് വരുന്ന കേടുപാടുകളോ അല്ലെങ്കിൽ ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്കതിനെ പ്ലാസ്റ്റിക് സർജറിയിലൂടെ മാറ്റങ്ങൾ സംഭവിപ്പിക്കാം. അതല്ലാതെ നമുക്ക് പ്ലാസ്റ്റിക് സർജറിയിലൂടെ മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ സാധിക്കുന്നത് പോലെ ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഭൂമിയെ പ്ലാസ്റ്റിക് സർജറിയിലൂടെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും? ഇല്ല. അപ്പൊ അതൊക്കെ മനുഷ്യൻ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. പ്രകൃതിയോട് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതയുടെ ഫലമായിട്ടാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രളയങ്ങളും ഇതുപോലെ ഉണ്ടാവുന്ന വരൾച്ചയും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയുടെ ആ ആവാസ വ്യവസ്ഥയ്ക്ക് നേരെ മനുഷ്യൻ ഉയർത്തുന്ന വെല്ലുവിളികൾ കൊണ്ടാണ് പ്രകൃതി ഇന്ന് ചൂഷണത്തിന് അടിമപ്പെട്ട് പ്രകൃതി നമുക്ക് അന്യായി തീർന്നുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിക്ഷോഭങ്ങളും പ്രളയങ്ങളും വരൾച്ചകളും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ ദോഷത്തിൽ നിന്ന് പ്രകൃതി നമ്മളോട് നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ് അല്ലേ. അപ്പോ എന്തിനും ആദ്യം എത്തണം എന്ന് പറയുന്ന ആദ്യം ഉണരുന്ന പക്ഷിക്ക് പുഴുവിനെ കിട്ടും. അതായത് ആ പക്ഷിയുടെ ഭക്ഷണമാണ് പുഴു അല്ലേ. അപ്പൊ ആദ്യം ഉണരുന്ന പക്ഷിക്ക് പുഴുവിനെ കിട്ടും എന്ന് പറയുന്ന ആ സന്ദേശം അപ്പൊ എന്തുകൊണ്ട് ആദ്യം എത്തുന്ന കുട്ടിക്ക് ഫസ്റ്റ് കിട്ടും എന്ന് പറയുന്നത് പോലെ ടീച്ചർ ഒരു ഉദാഹരണം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ആദ്യം എത്തുന്ന കുട്ടിക്ക് ഫസ്റ്റ് കിട്ടും. അപ്പൊ അതുപോലെ തന്നെ പക്ഷിക്ക് ആദ്യം എത്തുന്ന പക്ഷിക്ക് അതിനെ ഭക്ഷണം കിട്ടുള്ളൂ, ആ പുഴുവിനെ കിട്ടുള്ളൂ. എന്തുകൊണ്ട് ആ പുഴുവിനെ ആരും പഠിപ്പിച്ചില്ല? ഇത്തിരി പതുക്കെ ഉണർന്നാ മതിന്ന്. ആദ്യം ഉണർന്ന് എത്തിയത് കൊണ്ടല്ലേ ആ പുഴുവിനെ പക്ഷി ഭക്ഷിച്ചത് അല്ലെ. എന്തുകൊണ്ട് ആ പുഴുവിനെ ആരും പഠിപ്പിച്ചില്ല കേട്ടോ. അപ്പോ ഈ ഭൂമിയിലെ സർവ ചരാചരങ്ങളും പരസ്പരം ഒരു ചെങ്ങലയുടെ കണ്ണികൾ പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ഒന്ന് മറ്റൊന്നിനോട് ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്, കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഭൂമിയിലെ സകല ജീവികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് മനുഷ്യൻ ഒരു ആവാസ വ്യവസ്ഥ പ്രകൃതി ഉണ്ടാക്കിക്കൊണ്ട് വന്ന ആവാസ വ്യവസ്ഥയെ മനുഷ്യൻ തകർക്കാതെ നോക്കിയില്ലെങ്കിൽ ഭൂമിയിൽ ഇനിയും ദുരന്തങ്ങളും പ്രളയങ്ങളും വിനാശങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും വരൾച്ചകളും മനുഷ്യൻ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഭൂമിക്ക് ഒരു തണൽ നൽകാൻ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ് മിസ് എന്നോട് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.